മദ്യപാനവും പുകവലിയും ആരോഗ്യത്തിന് ഹാനികരമാണ്. അത് ക്യാൻസറിന് കാരണമാകുന്നു. സിഗരറ്റ് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോൾ കൺസംപ്ഷൻ ആർ ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. ഇറ്റ് കോസസ് ക്യാൻസർ. മുന്നി കളിച്ചത് മതി, കേറി വാ. ശ്രേയാ, ശ്രേയാ മതി, ഗെറ്റ് ഔട്ട് ഓഫ് ദ വാട്ടർ. മുന്നി ആ ഗോഗ്ലൂര്. രാജ്, ശ്രേയനെ വിളിച്ചോണ്ട് വരുമോ? വാട്ട്? ഗെറ്റ് ശ്രേയ ഔട്ട് ഓഫ് ദ വാട്ടർ. പ്രോബ്ലം മൈക്രോചിപ്പ് അതോ സോഫ്റ്റ്വെയർ ഇഷ്യൂ? മൈക്രോചിപ്പ് സർ. ചെന്നൈയിൽ നിന്ന് വന്ന ഷിപ്മെന്റ് മൊത്തം ഡാമേജ്ഡ് ആയിരുന്നു. അമ്മ, എനിക്ക് ഐസ്ക്രീം വേണം. ഇപ്പോഴല്ലേ സ്വിമ്മിംഗ് കഴിഞ്ഞു വന്നത്, ഇപ്പൊ ഐസ്ക്രീം കഴിച്ചാൽ ജലദോഷം പിടിക്കും. നമുക്ക് നാളെ കഴിക്കാം. എനിക്ക് ഐസ്ക്രീം ഇപ്പൊ തന്നെ വേണം. ഈ ഡിഫക്റ്റീവ് ചിപ്പിന്റെ ഈ ഡിഫക്റ്റീവ് ചിപ്സിന്റെ എത്ര യൂണിറ്റ് മാനുഫാക്ചറിംഗ് ആയിട്ടുണ്ട്? 1 മില്യൺ യൂണിറ്റ് സർ. സ്റ്റോപ്പ് ഇൻ മുനി, ഞാൻ പറയുന്നേ കേക്ക്, ആ ഡ്രസ്സ് മാറ്റ്. ഞാൻ എടില്ല, എനിക്ക് ഇപ്പൊ തന്നെ ഐസ്ക്രീം വേണം. ഓക്കെ ജൻവി, എല്ലാ യൂണിറ്റ്സിലും മൈക്രോചിപ്പ് മാറ്റാന്ന് പറയൂ. ആ ചൈനീസ് സപ്ലയറേയും മാറ്റിയേക്കെ. കോസ്റ്റ് മുഴുവൻ അവരുടെ അക്കൗണ്ടിലിടും. നായിഡു സർ, ജനറേറ്റർ ഓൺ ആയിട്ടില്ല, എന്താ നോക്ക. ഇതാ നോക്ക സർ. ശ്രേയ, 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 ശ്രേയ മോളെ, ശ്രേയ മോളെ. രാജ്, രാജ്, ശ്രേയ മോളെ, കണ്ണു തുറക്ക മോളെ. ശ്രേയ, ശ്രേയ, ശ്രേയ മോളെ, മോളെ കണ്ണു തുറക്ക. ശ്രേയ, ശ്രേയ, കണ്ണു തുറക്ക മോളെ. എന്ത് പറ്റി മോളെ? ശ്രേയ, എന്ത് പറ്റി മോളെ? ആംബുലൻസിന് ഫോൺ ചെയ്യേ. ശ്രേയ, എന്ത് പറ്റി മോളെ? കണ്ണു തുറക്ക മോളെ, കണ്ണു തുറക്ക. രാജ്, അവളെ വിളിച്ചോണ്ട് വരാൻ. പ്ലീസ് കണ്ണു തുറക്കു മോളെ. ആസ്മയുള്ള കുട്ടി എന്തിനാ സ്വിമ്മിങ്ങിന് വിട്ടത്? സ്വിമ്മിങ്ങിന് നല്ലതാന്ന് ഡോക്ടർ പറഞ്ഞത്രേ. ഭർത്താരോടും പറഞ്ഞിട്ടില്ല. ഇൻഹേലറിലെ മരുന്ന് തീർന്നു പോയത് കൊണ്ടാണെന്നും പറയുന്നുണ്ട്. ആവോ, ആ രണ്ടാമത്തെ കുട്ടിക്ക് ആസ്മ പ്രോബ്ലം ഉണ്ടെന്നാ കേട്ടത്. മോളെ, ഒന്നിങ്ങോട്ട് വന്നേ. ജാൻവി, മുന്നേ ഇൻഹേലർ ഊരി മാറ്റി, എന്താ നോക്കി? മോളുടെ പേരെന്താ? മുന്നി. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? സെന്റ് ജോൺസ് മെട്രിക്കുലേഷൻ. മുന്നി, എന്താ ചേച്ചി? നീ ഇത് മറന്നുപോയി.
റിപ്പോർട്ട്സ് വന്നറാ, പവർ ഫ്ലക്ച്വേഷൻ കാരണം സ്വിമ്മിംഗ് പൂളിലെ ക്ലോറിൻ പമ്പ് ഫെയിലായി. സഡൻ ആയിട്ട് ക്ലോറിൻ നിറയെ കയറി വന്നു. ആ ക്ലോറിൻ കാരണമാണ് ശ്രേയയുടെ ആസ്മ ട്രിഗർ ആയത്. എനിവേ, ഈ ഇൻസിഡന്റ് ഒരു ആക്സിഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്യാതെ നമ്മൾ നോക്കി. ക്രിമേഷന് പ്രോബ്ലം ഉണ്ടാവില്ല. ഫോൺ എടുക്കലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അവളുടെ സാധനങ്ങൾ ഒന്നും തന്നെ നീ ടച്ച് ചെയ്യരുത്. ടച്ച് ചെയ്യാൻ പാടില്ല, കാരണം അത് അവൾക്ക് ഇഷ്ടമല്ല. ചേച്ചി തന്നെ ഈ ഫോൺ എനിക്ക് തരാന്ന് പറഞ്ഞത്. ഏ മുന്നി, നോണ പറയരുത്. എനിക്ക് ഫോൺ വേണം, ചേച്ചി എടുത്തോളാൻ പറഞ്ഞതാ. എപ്പ പറഞ്ഞു? ശരി വാ, മാഗി വേണം എന്ന് പറഞ്ഞില്ലേ ഞാൻ ഉണ്ടാക്കി. എനിക്ക് മാഗി വേണ്ട, ഒന്നും വേണ്ട. പോ മുന്നി, മുന്നി ഇങ്ങോട്ട് വാ. കം ഹിയർ. എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നില്ല. എയ്റ്റു റിയൽ എസ്റ്റേറ്റ്. ഹായ്, ഇൻഡിപെൻഡന്റ് ഹൗസ് എന്തെങ്കിലും സെയിലിനുണ്ടോ? ഷുവർ മാം. ഗുഡ് മോർണിംഗ്, ഐ എം ലുക്കിംഗ് ഫോർ എ ഇൻഡിപെൻഡന്റ് ഹൗസ് ടു ബൈ. എനി സ്പെസിഫിക് ലൊക്കേഷൻ മാം? ഹലോ, യാ, അറ്റ്ലീസ്റ്റ് 4 bedrooms. ഗുഡ് മോർണിംഗ് മാഡം. ഐ സോ ദ മെയിൽ, ദ ഹൗസ് ഇസ് നോട്ട് ബാഡ്, ബട്ട് അവിടുത്തെ ഏരിയ അത്ര പോരാൻ തോന്നുന്നു. ഐ കോൾ യു വിത്ത് മോർ ഓപ്ഷൻസ് മാം. വീട് ഞാൻ പോയി നോക്കിയതാ, മൊത്തത്തിൽ ഒന്ന് ഡെമോളിഷ് ചെയ്ത് പുതുക്കി പണിയണം. അതിന് മാത്രമുള്ള ടൈം ഞങ്ങളുടെ. പറയോ മാഡം, നിങ്ങൾക്ക് എന്ത് ഹെൽപ്പാ വേണ്ടത്? ഔട്ട് സൈഡിലൊന്നും വേണ്ട, സിറ്റിക്കുള്ളിലുണ്ടെങ്കിൽ മതി. ഐ എം സോറി, വീട് എത്ര നന്നായിരുന്നാലും ലിറ്റിഗേഷൻ പ്രോപ്പർട്ടി വേണ്ട. ഷുവർ, നോ പ്രോബ്ലം. ഐ ലൈക്ക് ദ പ്രോപ്പർട്ടി, ബട്ട് തൊട്ടടുത്ത് ഹോസ്പിറ്റൽസ് ഒന്നുമില്ലല്ലോ. ട്രാൻസ്ഫറിംഗ് യുവർ കോൾ മാഡം. ഐ എം സോറി, ഞാൻ വീട് കണ്ടിരുന്നു, അത്ര ചൈൽഡ് ഫ്രണ്ട്ലി അല്ലല്ലോ. വീടിന് അത്രമാത്രം സൗകര്യം ഒന്നും ഇല്ലെങ്കിലും തൊട്ടടുത്ത് ഒരു ഹോസ്പിറ്റൽ നിർബന്ധമാണ്. വെൻ കൻ ഐ കം ടു സീ ദ പ്രോപ്പർട്ടി പ്ലീസ്? ആ ഏരിയയിൽ അത്ര വലിയ പ്രോപ്പർട്ടി ഉണ്ടോ? അതെ മാഡം, ഞാൻ നാളെ വന്ന് കണ്ടോളാം. എനിക്ക് വീടിന്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഒന്ന് മെയിൽ ചെയ്യണേ.
ഓക്കേ, വൺ ലാസ്റ്റ് ടൈം, ജപ്പാനിൽ നിന്ന് എത്ര പേര് വന്നിട്ടുണ്ട്? അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫൈനാൻസ് കൂടി ചേർത്താൽ മൊത്തം 12 പേരാണ് സർ. അവരുടെ ചെയർമാൻ ലീല പാലസ് ഇഷ്ടപ്പെട്ടോ? വെരി ഹാപ്പി സർ, 5-star സൂട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കും ടോപ്പ് ആൻഡ് സൂട്ടാണ് സർ കൊടുത്തിരിക്കുന്നത്. ഇതാണോ അഗ്രിമെന്റ് ഫോൾഡേഴ്സ്? ദേ ആർ ടെറിബിൾസ്. ലെതർ ഫോൾഡേഴ്സ് അല്ലേ ചോദിച്ചത്? ബ്രൗൺ ലെതർ ഫോൾഡേഴ്സ് വിത്ത് ഗോൾഡ് ട്രിമ്മിംഗ്. ഗെറ്റ് ഓൺ ഇറ്റ്. ആൻഡ് പെൻസ്, മൗണ്ട് ബ്ലാങ്ക്, ബോൾ റോളേഴ്സ് അല്ല, പ്രോപ്പർ ഫൗണ്ടൻ പെൻസ്. പ്രസ്സിനെ ഫോളോ ചെയ്യുന്നുണ്ടോ? യെസ് സർ, ഫോളോ ചെയ്യുന്നുണ്ട്. ലോക്കൽ നാഷണൽ മീഡിയ എല്ലാം ഉണ്ട് സർ. ചാനൽ ഹെഡ്സിനോട് ഞാൻ തന്നെ പേഴ്സണലായിട്ട് സംസാരിച്ചു സർ. ഓക്കേ, നമ്മുടെ പ്രോട്ടോകോൾസ് കൃത്യമായി ഫോളോ ചെയ്യണം. അവരുടെ ടീമിലുള്ള ഓരോരുത്തരെയും നമ്മുടെ ടീമിലെ രണ്ടുപേർ ചെന്ന് സഹായിക്കണം. ചെയർമാന്റെ കാര്യം പേഴ്സണലായിട്ട് ഞാൻ തന്നെ നോക്കിക്കോളാം. ആൻഡ് ബൈ ദ വേ, നാളത്തെ ലഞ്ച് ഓർമ്മയുണ്ടല്ലോ. അവരുടെ ചെയർമാൻ ഹീസ് വെജിറ്റേറിയൻ. റിലാക്സ് രാജ്, ലാസ്റ്റ് 3 days ഈ ഡീറ്റെയിൽസിനെ കുറിച്ചുള്ള 14th മീറ്റിംഗ് ആണത്. എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഡോണ്ട് വറി. 14 തവണ പറഞ്ഞിട്ടും ഫോൾഡേഴ്സ് കൃത്യമായി റെഡി ആയിട്ടില്ല, കൃത്യമായി പെൻ വാങ്ങിച്ചിട്ടില്ല. നത്തിങ് ടു ചാൻസ് ഗൈസ്. ഒരു ചെറിയ കാര്യം പോലും വലിയ വലിയ ലോസ് നമുക്ക് ഉണ്ടാക്കിയെന്ന് വരും. അതെപ്പോഴും ഓർമ്മയുണ്ടായിരിക്കണം. ഇതിനുവേണ്ടി നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ജാപ്പനീസ് വളരെ സെൻസിറ്റീവാ. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൺസിഡർ ആയിട്ട് നോട്ട് ചെയ്യും. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഗോ റോങ്. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ജാൻവി, ആ സ്പീച്ച് ഒന്ന് എനിക്ക് മെയിൽ ചെയ്യണം. ഓക്കേ സർ, താങ്ക് യു. And I will like to conclude by saying that this is not a merger between hardware and software, cash flow and capital needs, or just between manpower and machinery. This is a merger of hearts, minds and culture to create the greatest tech company of our times. Thank you. ഇടയിൽ നടന്ന ചർച്ചയിൽ അവസാനം നല്ലൊരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. മിസ്റ്റർ രാജ്കുമാറിന്റെ കമ്പനിയോടൊപ്പം ജപ്പാൻ കമ്പനിയായ മാസ്റ്റർ മോട്ടോ കോർപ്പറേഷൻ സൈൻ ചെയ്തിരിക്കുകയാണ്. ഇത് വലിയൊരു നേട്ടമാണ്. രാജ്കുമാർ സാറിന്റെ ടെക്നിക്കൽ കമ്പനി മാറ്റ്സുമോട്ടോ കോർപ്പറേഷനിൽ പോന്നു ചേർന്നിരിക്കുകയാണ്. മാറ്റ്സുമോട്ടോസ് 2nd പ്രാവശ്യം ഒരു വലിയ കമ്പനിയുടെ കൂടെ മെർജ് ആകുന്നത്. ഹായ്, കൺഗ്രാറ്റ്സ്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞില്ലേ? ഓൾമോസ്റ്റ് ഡൺ. ശരി, ഞാൻ നിനക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, വേഗം വാ. ഓക്കേ, ബൈ. ആ, എക്സ്ക്യൂസ് മീ. ഇതാണല്ലേ നിന്റെ സീക്രട്ട്? ഇതൊത്തിരി പഴഞ്ചൻ സീക്രട്ട് ആണല്ലോ. ബിൽറ്റ് ഇൻ 1928. ഇത് പണിതിട്ട് 90 വർഷം. അറിയാഞ്ഞിട്ട് ചോദിക്കാം, എന്തിനാ ഈ പഴഞ്ഞ വീട്? സബബ്സിലെ നമുക്ക് തന്നെ ലാൻഡ് വാങ്ങി വീട് വെക്കായിരുന്നല്ലോ. സിറ്റിക്കകത്തെ ഇത്രയും വലിയ വീട് എങ്ങനെ കിട്ടിയെന്ന് കേട്ടാ നിങ്ങൾ ഷോക്ക് ആവും. അർജന്റ് ആയിട്ട് അവർക്ക് പൈസയുടെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് വിട്ടതാ. ബട്ട് സീരിയസ്ലി, ഇത്രയും പഴയ വീട്? 1/2 kilometer റേഡിയസിൽ 3 hospitals ഉണ്ട്. മുന്നിയുടെ കണ്ടീഷന് നമുക്ക് ഇതേ കറക്റ്റ് ആയിരിക്കും. ഈ കാര്യത്തിൽ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. കം. Living and dining. എന്റെ ഓഫീസ് എവിടെയാ? ടെക്നോ പാർക്കില്. ഈ വീട്ടിൽ നിങ്ങളുടെ ഓഫീസ് ഒന്നും വേണ്ട. ബൈ ദ വേ, ടിവിയും ഇല്ല. വാ. ഇത് മുന്നിയുടെ സ്കൂൾ റൂമാ. ഹായ് ഡാഡി. ഹായ് മോളെ. ഏയ്, നിന്റെ സ്കൂൾ റൂം അടിപൊളിയാട്ടോ. കണ്ടോ, എനിക്കൊരു ലാപ്ടോപ്പും കിട്ടി. ഓ മുന്നി, എന്റെ ലാപ്ടോപ്പിനേക്കാളും ഉഗ്രനാണല്ലോ ഇത്. ഇത് ഡാഡിക്ക് തരുവോ? നോ ഡാഡി, എനിക്കൊരു ഫോണും കൂടി വേണം. മോൾക്ക് എന്തിനാ ഫോൺ? നിനക്ക് ഫോണല്ല വേണ്ടത്. നിക്ക്, ഇതാ ഇത് നിനക്ക്. ഇറ്റ്സ് എ വാക്കി ടോക്കി. ഒന്ന് നിന്റെ കയ്യിലുണ്ടാവും, ഇത് ഞങ്ങളുടെ കയ്യിലുണ്ടാവും. ഫോണില് സംസാരിക്കുന്നത് പോലെ തന്നെയാ ഈ വൺ പ്ലസ്. ഇതാ നീ സംസാരിക്കുന്നത് ഞങ്ങൾക്കും, ഞങ്ങൾ സംസാരിക്കുന്നത് നിനക്കും കേക്കും. ഓക്കെ, ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കാം, നീ താഴെ പോയി ഞങ്ങളോട് സംസാരിക്കേ. ഓക്കെ, ബൈ.
ഇത് വാക്കി ടോക്കി അല്ല, ഇറ്റ്സ് എ ബേബി മോണിറ്റർ. രാത്രി അവളെ ഉറങ്ങുമ്പോ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കി നമുക്ക് കേൾക്കാൻ പറ്റും. കം, ഐ ഹാവ് ടു ഷോ യു സംതിങ്. ഈ ഹോം സ്കൂളിംഗ് ഐഡിയ, ആർ യു ഷുവർ? ഒന്നുകൂടെ ആലോചിച്ച് നോക്കണോ? നോ രാജ്, മുന്നിയുടെ ലങ്സ് ബെറ്റർ ആവുന്നത് വരെ നമ്മൾ അവളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ആൻഡ് മോർ ഓവർ, ഞാൻ കുറച്ച് ബിസി ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ഉറപ്പായി ശ്രേയ മറക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെർവൻസ് പോലും വേണ്ടെന്ന് പറഞ്ഞത്. നോ കുക്സ്, നോ ഗാർഡനേഴ്സ്, നോ മെയ്ഡ്സ്. ഇനി ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കും. താങ്ക് യു വെരി മച്ച്. നോ ഹസ്ബൻഡ് എന്ന് പറഞ്ഞില്ലല്ലോ. വെരി ഫണി. കം. സ്റ്റീം റൂം. മുന്നിക്ക് നമുക്ക് ഡെയിലി ഇവിടെ തന്നെ സ്റ്റീം സെഷൻ കൊടുക്കാം. ലങ്സിന് വളരെ നല്ലതെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറച്ചുകൂടി വർക്ക് ഉണ്ട്. ഹായ് മുന്നി. ഹായ് മമ്മി, എവിടെയുള്ളേ? താഴെയുണ്ട്, നീ വാ, നമുക്ക് ഡിന്നറിന് ടേബിൾ സെറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. നീ എന്തോ മറന്നല്ലോ. പ്ലേറ്റ് എടുത്തോണ്ട് പോയി സിങ്കിലിട്. ഹേ, നീ റൂൾസ് ബ്രേക്ക് ചെയ്യാ. ഉറങ്ങുന്ന സമയത്ത് നോ ഗാഡ്ജറ്റ്സ്, ഓക്കെ? ഇങ്ങതാ, നീ ഉറങ്ങുമ്പോ ഈ വാക്കി ടോക്കി ഇവിടെ തന്നെ ഉണ്ടാവണം, ഓക്കെ? ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. മോൾ ഉറങ്ങിയ? ട്രൈ ചെയ്യുന്നുണ്ട്. കഥ പറഞ്ഞു കൊടുക്കായിരുന്നല്ലോ. അവക്ക് വേണ്ടാന്ന് തോന്നുന്നു. വീട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി. ശരിക്കും ഇഷ്ടപ്പെട്ടോ? അതോ എനിക്ക് വേണ്ടിയാണോ പറയുന്നത്? നിനക്ക് വേണ്ടിയാ പറഞ്ഞു. നോ, ഐ റിയലി ലൈക്ക് ഇറ്റ്. ശ്രേയക്കും ഇഷ്ടമായി കാണൂ. മുന്നി, അത് എടുത്തു വെച്ച് ഉറങ്ങാൻ നോക്ക്. എന്താ ഇപ്പൊ വന്നത്? എനിക്ക് വേണ്ടിയാണോ വന്നത്? എന്തിനാ? ഇപ്പൊ പുറത്തു പോയ അമ്മ എന്നോട് ദേഷ്യപ്പെടും ചേച്ചി. മമ്മി അപ്പോഴേ ഉറങ്ങാൻ പോയതാ, ഞാൻ നോക്കട്ടെ. മുന്നി, ഉറങ്ങാണ്ട് അവിടെ എന്താ ചെയ്യുന്നത്? നമുക്ക് നാളെ കളിക്കാം, ഓക്കെയാണോ? എല്ലാം സീക്രട്ട് ആയിരിക്കും, ഞാൻ നിന്നെ കുറിച്ച് ആരോടും പറയില്ല. പ്രോമിസ്. മോണി, കം ഹിയർ. ബൈ. കിടക്ക. ഗ
ഗുഡ് മോർണിംഗ് മിന്നി. ഗുഡ് മോർണിംഗ് ഡാഡി. എന്താ കഴിക്കുന്നേ? സീരിയൽസ് കഴിക്കാ ഡാഡി. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. എന്താ? ഉപ്മാവാ. ഞാൻ ഇതന്നെ കഴിക്കാൻ പോവാ. ലീന, ഇതെന്തിനാ വാങ്ങിച്ചേ? ഇതിൽ ബദാമൊക്കെ ഉണ്ടല്ലോ. ഓ ഗോഡ്, അത് പാക്കറ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ. വാങ്ങുമ്പോ ശ്രദ്ധിച്ച് വാങ്ങണ്ടേ, ചിലപ്പോ റോങ് പാക്കിംഗ് ആയിരിക്കും. യുവമാരെയൊന്നും വെറുതെ വിടരുത്. വേണ്ട മോളെ, മോൾ ഇതൊന്നും കഴിക്കരുത്. ഇതിൽ നട്സ് ഉണ്ട്. ലീന, മുന്നിക്ക് ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കി, മോക്കത് ഇഷ്ടമല്ല. എനിക്ക് ഫ്രഞ്ച് ടോസ്റ്റ് വേണ്ട, ഇതന്നെ കഴിച്ചോളാം. ഇതിന്റെ വേറെ സീരിയൽസ് ഉണ്ടോ? ഇല്ല. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, പാൻകേക്ക് ഉണ്ടാക്കൂ. ഞങ്ങൾ രണ്ടുപേരും പാൻകേക്ക് കഴിക്കും. പാൻകേക്ക് വേണ്ട, സീരിയല് മതി. സ്റ്റോപ്പ് ഇറ്റ് മുന്നി, ഇതൊന്നും കഴിക്കാൻ പാടില്ല. സംതിങ് എൽസ്. സീരിയല് വേണം, 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 വേണം. എങ്കിൽ നിനക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ആ സീരിയൽ കഴിക്കണ്ട പറഞ്ഞതിന് എന്റെ മേത്തേക്കെല്ലാം വലിച്ചെറിയ. വൈകിട്ട് ഞാൻ വന്നിട്ട് സംസാരിക്കാം. ബൈ. ഇങ്ങവാ, അത് ക്ലീൻ ചെയ്യണം. ഇത് തെറ്റല്ല മോളെ. ഡാഡിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഈ പ്ലേറ്റ്സ് വലിച്ചെറിയാൻ മാത്രം എന്താ ഇത്ര ദേഷ്യം നിനക്ക്? ഞാനല്ല വലിച്ചെറിഞ്ഞത് മമ്മി. ഏ, നീ അല്ലെങ്കിൽ പിന്നെ ആരാ അത് ചെയ്ത്? ഞാനല്ല മമ്മി. മുന്നി, സ്റ്റോപ്പ് ഇറ്റ്. നോണ പറഞ്ഞാ കിട്ടും എന്റെ നിന്ന്. എല്ലാം ചെയ്തിട്ട് നോണ പറയുന്നോ? ഞാൻ ചെയ്തില്ല, ചെയ്തില്ല, ചെയ്തില്ല. മുന്നി, ഇങ്ങോട്ട് വാ, അവിടെ നിക്ക്. അവർക്കെന്താ നിന്നെ കാണാൻ പറ്റാത്തെ? എങ്ങോട്ടാ പോണ്ടേ? വേണ്ട ചേച്ചി, പുറത്തു പോയ അമ്മ വീണ്ടും മഴക്കുറയും. മുന്നി, ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ, താഴോട്ട് വാ. വരാൻ പറഞ്ഞ നീ എന്താ അങ്ങോട്ട് നോക്കുന്നേ? താഴേക്ക് വാ. ഞാൻ വരില്ല. വരില്ലെന്നോ? അമ്മയോടല്ല. മുന്നി, വെറുതെ കളിക്കാൻ നിക്കല്ലേ. ഞാനല്ലാതെ ഇവിടെ വേറെ ആരാ ഉള്ളേ? താഴേക്ക് വാ. നീ ചെയ്തു വെച്ചതൊക്കെ സ്വയം ക്ലീൻ ചെയ്താ മതി. ഇന്ന് നിനക്കെല്ലാം ലെസൺ ഇതാ. ഇത് ഗാർബേജ് ക്യാനിൽ ഇട്ടിട്ട് വാഷ് ചെയ്തിട്ട് വാ. ഞാൻ നിനക്ക് ആൽഫബെറ്റ്സ് പഠിപ്പിക്കാം. ജോലി ചെയ്യിപ്പിക്കും. വീട് വിട്ട് ഓടിപ്പോവുന്നു. എങ്ങോട്ട്? അവിടെ പോയി എന്നെ ആരും വഴക്കുറയില്ലേ? ഡാഡി ഇടയ്ക്കിടയ്ക്ക് അടിക്കാറുണ്ട് ചേച്ചി. അതെ, കറക്റ്റാ. ഞാൻ കാണാതായാലേ മമ്മിക്കും ഡാഡിക്കും ബുദ്ധി ഉണ്ടാവൂ. പിന്നെ വഴക്കുറയാനും അടിക്കാനും ആരും ഇല്ലല്ലോ. പിന്നെ എപ്പോഴാ തിരിച്ചു വരിക? അത്രയും ദിവസം എടുക്കെങ്കിൽ വെയിറ്റ് ചെയ്യും, ഞാനിന്ന് പാക്ക് ചെയ്യട്ടെ. Thank you.
മോളെ എങ്ങോട്ടാ പോകുന്നേ? ഗേറ്റ് ഓപ്പൺ ചെയ്യ്. എന്തിനാ മോളെ, അമ്മയോടെ? ഏയ് ഗേറ്റ് ഓപ്പൺ ചെയ്യ്. ഹലോ മാഡം, മോള് പുറത്തേക്ക് പോകാൻ വേണ്ടി ഗേറ്റ് തുറക്കാൻ പറയുന്നു. വാട്ട്? മോളെ മോളെ ഞാൻ പറയുന്നത് കേക്ക്, മോളെ പുറത്തേക്ക് പോകാൻ പറഞ്ഞു. മോളെ ഇതേ അമ്മ വരുന്നു, പറയുന്നത് കേക്ക്. പുറത്തു പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാം മാഡം. വാട്ട് ഇസ് ദിസ് മുനി? നീ ഇതെവിടെ പോവാ? ഞാൻ ഈ വീട് വിട്ട് പോവാ, എനിക്ക് ഇനി ഇവിടെ നിൽക്കണ്ട. എന്തിനാ മോളെ? ഞാൻ ഇവിടുന്ന് പോകുന്നു, ഇവിടുന്ന് പോകുന്നു, ഇവിടുന്ന് പോകുന്നു. ആ ജാപ്പനീസ് ഡെലിഗേഷൻ അവർക്ക് ബോറടിക്കാതെ നോക്കണം. സൈറ്റ് സീയിങ് എന്തെങ്കിലും ഓർഗനൈസ് ചെയ്തു. യെസ് സർ. ഉദയ സ്റ്റുഡിയോ, തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. വൺ സെക്കൻഡ് ലീന. ബിസിയാണോ? ഇല്ല, പറയ്. നിങ്ങളുടെ മോൾ ഇന്ന് വീട് വിട്ട് പുറത്തു പോകാൻ ട്രൈ ചെയ്തിരുന്നു. വാട്ട്? എവിടെ? അതെനിക്കറിയില്ല. ചെറിയൊരു സൂട്ട് കേസും എടുത്ത് പുറത്തു പോകുമ്പോ സെക്യൂരിറ്റിയാണ് തടഞ്ഞത്. ഓ ഗോഡ്. ഐ തിങ്ക് നിങ്ങൾ അവളുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം രാജ്. നിങ്ങൾ ബിസി അല്ലെങ്കിൽ ഒന്ന് വീട് വരെ വരുമോ? ഐ ആം കമിങ്. Excuse me, sir. Yes. Japanese ആൾക്കാര് പുതിയ ആഡിന്റെ എസ്റ്റിമേഷൻ ചോദിക്കുന്നുണ്ട് സർ. ജാൻവി ആണെങ്കിൽ ലീവിലാണ് സർ. ആ ഫിഗേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടിയേക്കുള്ളൂ സർ. അവർ എവിടെ ഉണ്ടെന്ന് ഫോൺ ചെയ്ത് ചോദിച്ച് മനസ്സിലാക്കി. ഡു സംതിങ് എൽസ്. ഐ ഹാവ് ടു ഗോ ഹോം അർജന്റ്ലി. അവളെവിടെ? അകത്തുണ്ട്. ബി ജെന്റിൽ വിത്ത്. ഞാൻ എല്ലാം സംസാരിച്ചിട്ടുണ്ട്. ആ ടോപ്പിക് എടുക്കാൻ നിൽക്കണ്ട. വീട്ടിൽ നിന്ന് എന്തിനാ പോയത്? നമ്മളോടുള്ള ദേഷ്യം കാരണം. അവൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വന്നോ? നീ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്താ രാജ്യത്ത്? ഇതുപോലും അറിയില്ല നിങ്ങൾക്ക്. ഡോണ്ട് വറി, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ദിസ്. മോളെ ഹായ്. മോളെ എന്ത് ചെയ്യ? ഇന്ന് ആൽഫബറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുക. വാവ്, എത്ര ആൽഫബറ്റ് പഠിച്ചു? ഒന്ന് എ. എ ഫോർ എന്താന്ന് പറ? പറയ് മോളെ. മുന്നി എ ഫോർ. മുനി എ ഫോർ. ചേച്ചി. മുനി എന്താ ചേച്ചി എന്ന് പറയുന്നത്? ഇത്രയും നേരം ഫ്രൂട്ട്സിന്റെ പേരല്ല പറഞ്ഞോണ്ടിരുന്നത്. മാത്രമല്ല ചേച്ചി മലയാളം വേർഡാ, ഇംഗ്ലീഷ് വേർഡല്ല. ഹേ മുന്നി, നിനക്കൊരു ഫണ്ണി ആൽഫബറ്റ് വീഡിയോ കാണിക്കാം. അത് നിനക്ക് തീർച്ചയായും ഒത്തിരി ഇഷ്ടപ്പെടും. നോക്കി. A for underwear, B for vegetable, C for seashore, D for telephone, E for idiot, F idiot. For police, G for zebra, H zebra, for zebra, Australia, I for England, J for gyroscope, G for computer, L for elephant, M for immediately, N for knicker, O knicker. For hospital, P for U for curiosity, R for army, S for Eskimo, D for station, U for Amta Bachchan, Amta Bachchan, Amta Bachchan, W for vomit, M for example, Y for viper, Z for Superman, Superman. Daddy, ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്യോ. അത് ഞാൻ പ്ലേ ചെയ്യാം, പക്ഷെ മോൾ എന്നോട് പ്രോമിസ് ചെയ്യണം. നട്സുള്ള ഒന്നും മോള് കഴിക്കാൻ പാടില്ല. സിരിയൽസ് ആണെങ്കിൽ ശരി, ചോക്ലേറ്റ് ആണെങ്കിൽ ശരി, മമ്മിയും ഡാഡിയും വേണ്ടെന്ന് പറഞ്ഞത് മോള് കഴിക്കാൻ പാടില്ല. പ്രോമിസ്. പ്രോമിസ് ഡാഡി. നീ ഗുഡ് ഗേൾ അപ്പൻ മോളെ. ഹലോ, ദാ വരാം. എവിടം വരെ? സ്റ്റീം നോസൽസ് എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് മാഡം. ഡോറിനും വിൻഡോയ്ക്കും അക്രലിക്കും ഗ്ലാസും കൊണ്ടുവന്നിട്ടുണ്ട് മാഡം. ഏതാ ഫിറ്റ് ചെയ്യണ്ടേ? ഓക്കേ, ഹീറ്റ് പുറത്തു കിടക്കാതെ ഏതായിരിക്കും നല്ലോണം കൺട്രോൾ ചെയ്യാ? ഹീറ്റ് റിഫ്ലക്ഷൻസ് ഗ്ലാസ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ. അക്രലിക് ആണെങ്കിൽ നാല് ലെയർ ഇടണം. ഈ അൺബ്രേക്കബിൾ ഗ്ലാസ്സിൽ ഡബിൾ പാനലിലും കിട്ടാൽ വളരെ സ്ട്രോങ് ആയിരിക്കും മാഡം. ആൽഫബറ്റ് സോങ് ആണോ മോളെ? ആ സോങ് എന്റെ മോൾക്കും വളരെ ഇഷ്ടാ. യു ഫോർ അമിതാഭ് ബച്ചൻ എന്ന് പറയുമ്പോ ഉരുണ്ട് കടന്നിരിക്കണേ. ഓക്കേ, ഇന്ന് നിങ്ങൾ ഗ്ലാസ് ഫിക്സ് ചെയ്തോ. എത്ര നേരം എടുക്കും? ഗസ്റ്റ് വരുന്നുണ്ട്. ഗ്ലാസ് കട്ട് ചെയ്ത് റെഡി ആണോ മാഡം? ഒരു രണ്ട് മണിക്കൂറിനാ പണി കഴിയും. എടാ, ഗ്ലാസ് അകത്തേക്ക് കൊണ്ടുപോവാ.
ഡാഡി ഡാഡി നോക്ക് ഡാഡി, ജാപ്പനീസ് റെസ്റ്റോറന്റ് ഏത് ഹോട്ടലിലാണ് ഉള്ളത്? ആ ഹോട്ടലില്ല, അവിടെ ചൈനീസ് റെസ്റ്റോറന്റ് ഉള്ളത്. ചൈനീസ് ഫുഡ് വേറെ, ജാപ്പനീസ് ഫുഡ് വേറെ. ഡാഡി നോക്ക് ഡാഡി, ആ ഐടിസ് ഹോട്ടൽ ഉണ്ടാവും, ഒന്ന് ചെക്ക് ചെയ്യ്. ഡാഡി ഡാഡി നോക്ക് ഡാഡി, അതെ ലഞ്ച്. ഡാഡി അവരുടെ ടോപ്പ് മാനേജ്മെന്റ് പിന്നെ നമ്മൾ, എത്ര പേരുണ്ടാവും നോക്ക്. ഒന്ന് നോക്ക്, ഒരേ ടേബിൾ അറേഞ്ച് ചെയ്യാൻ പറയ്. ഡാഡി ജാപ്പനീസ് വൈൻ നോക്ക്, ഞാൻ രണ്ട് കാലും എടുത്തു വെച്ചു. ജാപ്പനീസ് വൈൻ, ഇന്ത്യൻ വൈൻ അല്ല, ജാപ്പനീസ് വൈൻ. ജാപ്പനീസ് വൈൻ ജപ്പാനിൽ നിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ഇവിടെയും കിട്ടും. രാജ് മുന്നി വിളിക്കുന്ന എന്താന്ന് ചോദിക്കാൻ. ഡാഡി ആ ഒരു മിനിറ്റ് സ്റ്റോപ്പ് ഇറ്റ് മുനി, ഡാഡി ഫോൺ ചെയ്യുന്ന കണ്ടില്ലേ, ബി ക്വൈറ്റ് ഓക്കെ. പിന്നെ ടേബിൾസ് കുറവാണെങ്കിൽ റെസ്റ്റോറന്റ് ഒരു 3 hours ബ്ലോക്ക് ചെയ്യാം, നമുക്ക് പേ ചെയ്യാം. What's wrong with you, Munni? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ സൈക്ലോണിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഞാൻ സീരിയസ് ആയിട്ട് പറയാ, ഇവള് ചൈൽഡ് സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. ഇറ്റ് വാസ് ആൻ ആക്സിഡന്റ്, ഞാൻ സംസാരിക്കാം, നിങ്ങൾ പോയിക്കോ. ബൈ ബൈ. മോക്ക് എന്തുകൊണ്ടാണ് ഇത്രയും ദേഷ്യം വരുന്നത്? അതും ഡാഡിയോട്? ഡാഡി മോളെ വഴക്ക് പറഞ്ഞു. എങ്ങനെയാ വീണെന്ന് മോള് തന്നെ കണ്ടില്ലേ? എന്തിനാ അങ്ങനെ ചെയ്യാൻ നിന്നത്? ഞാനൊന്നും ചെയ്തില്ല മമ്മി. നീ ചെയ്തില്ലെന്ന് വെച്ചാ അത് തന്നെ പോയി ഡാഡി അടിച്ചോ. മുന്നി നമ്മളെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നിന്നാ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. ഡാഡി നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതല്ലേ, ആണോ അല്ലയോ? ഡാഡി വീട്ടിലെത്തിയ ഉടനെ മോള് സോറി പറയില്ലേ? പക്ഷെ സ്കൂട്ടി തള്ളിയിട്ടത് ഞാനല്ല മമ്മി. ശരി, അത് ആക്സിഡന്റ് തന്നെ ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിലും മോള് സോറി പറയണം, ഓക്കെ അല്ലേ? പറയാ. ഗുഡ് ഗേൾ, ഇനി ഡ്രസ് ചെയ്തിട്ട് താഴെ സ്റ്റീം റൂമിലേക്ക് വാ. വാ അകത്ത് വാ, നമുക്ക് സ്റ്റീം ഓൺ ചെയ്ത് നോക്കാം. First breathe in, പിന്നെ breathe out. First breathe in, പിന്നെ breathe out. ഇങ്ങനെ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നിന്റെ ആസ്തമ പെട്ടെന്ന് കുറയും, മനസ്സിലായോ? ശരി മമ്മി. നീ ഇവിടെ ഉള്ളപ്പോ എന്നോട് എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ നോക്ക്, ഈ ബട്ടൺ പ്രസ് ചെയ്ത് സംസാരിച്ചാൽ മതി. ഈ വീട്ടിൽ ഞാൻ എവിടെയാണെങ്കിലും കേൾക്കും. ഓക്കെ ഓക്കെ. ഇനി മോള് മേലെ സ്കൂൾ റൂമിലേക്ക് പോയി എ ലെറ്ററിലുള്ള ഫ്രൂട്ട്സിനെയും ഒക്കെ പഠിക്ക്. എന്റെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നിനക്ക് ബി ലെറ്റർ സ്റ്റാർട്ട് ചെയ്യാം, ഓക്കെ? ഗുഡ് ഗേൾ. മമ്മി ഇപ്പൊ ഭയങ്കര ബിസിയാ. Thank you.
ഹലോ, എന്ത്? മോളെ താഴേക്ക് ഇറങ്ങുമ്പോളെ പറയുന്നു കേക്ക്. ഹായ്. ഹായ്. സ്മെൽസ് ഗുഡ്. എന്താ ഡിന്നർ? പ്രോൺസ് കറി. ഓ, മാഡം എവിടെ? റൂമിലുണ്ട്. പണിഷ്മെന്റ്ലാ. എന്തിനാ പണിഷ്മെന്റ്? എന്ത് ചെയ്തു? വീണ്ടും അവള് വീട് വിട്ട് പുറത്തു പോകാൻ ശ്രമിച്ചു. വീണ്ടും എന്തിനാ അവള്? സംതിങ് ഈസ് ബോദറിങ് ഹർ രാജ്. ചോദിച്ചു മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് നോക്കി, പക്ഷെ പറയുന്നില്ല. വേണമെങ്കിൽ ഒന്ന് ഡോക്ടറെ കാണിച്ചാലോ, ലൈക്ക് എ ചൈൽഡ് സൈക്കോളജിസ്റ്റ്. പ്രോബ്ലം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റുമല്ലോ. വേണ്ട, തൽക്കാലത്തേക്ക് നമുക്കൊരു ബേബി സിറ്ററിനെ അറേഞ്ച് ചെയ്യാം. കുറച്ച് ദിവസം നോക്കാം. ഐ ആം ടയേർഡ്. ലെറ്റ്സ് സീ. ഹേ, ബേബി സിറ്റർ കൺഫേം. ഡീറ്റെയിൽസും കിട്ടി. ഓക്കേ, വൺ ലാസ്റ്റ് ടൈം. പാൻകേക്സ് ഓർ വാഫിൾസ്? ന്യൂട്ടല്ല. നോ, ന്യൂട്ടല്ല. അത് നമ്മുടെ കയ്യിൽ ഇല്ല. എനിക്ക് ന്യൂട്ടല്ല വേണം. മോളെ, നീ ന്യൂട്ടലൊന്നും കഴിക്കാൻ പാടില്ല. അത് നട്സിൽ ഉണ്ടാക്കിയതായിരിക്കും. നീ ഡാഡിയോട് പ്രോമിസ് ചെയ്തിട്ടുണ്ടല്ലോ മമ്മിയും ഡാഡിയും കഴിക്കണ്ടെന്ന് പറഞ്ഞാ അത് കഴിക്കില്ലെന്ന്. പ്രോമിസ് ചെയ്തത് മറന്നോ. വീണ്ടും ഒന്നോട് പ്രോമിസ് ചെയ്തേ. പ്രോമിസ് ഡാഡി. മോള് ഗുഡ് ഗേളാ. വിനോദ്, ബേബി സിറ്ററിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്തതാ. നാട് ട്രിവാൻഡ്രം. വിഡോവാണ്. ഒരു ബ്രദർ ഉള്ളത് ട്രിവാൻഡ്രത്താ. നോ ക്രിമിനൽ റെക്കോർഡ്സ്. ഓക്കേടാ, താങ്ക്സ്. ടേക്ക് കെയർ. വിനോദ, ബേബി സിറ്ററുടെ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ടുണ്ട് അല്ല മോളെ? നമ്മൾ ആൽഫബെറ്റിൽ എവിടെ വരെ എത്തി? എവിടെ താൻ, ഇപ്പോഴും ഏലി തന്നെയാ. മാഡം ഭയങ്കര ബിസി ആണല്ലോ. അവളൊന്നും ഫ്രീ ആയെങ്കിലല്ലേ പഠിക്കാൻ പറ്റൂ. ഞാൻ ബിസിയൊന്നുമല്ല, മമ്മിയാ എപ്പോഴും ബിസി. നോക്കു മോളെ, മമ്മിയോട് അങ്ങനെയൊന്നും പറയാം. ഹലോ മാഡം, കമല എന്ന് പറഞ്ഞ ആരോ വന്നിട്ടുണ്ട് മാഡം. വരാൻ പറയൂ. വരൂ കമല. ഹലോ മാം. ഹലോ. മോളെ, അല്പം മുമ്പ് മമ്മി എനിക്കൊരു ദോശ ഉണ്ടാക്കി തന്നു. ഉഗ്രനായിരുന്നു. ഒരു ദോശ ഉണ്ടാക്കി തരാൻ പറയാം. രാജ്. കമല. ഹലോ സർ. ഹായ്. ദാ ആ മാഡത്തിന്റെ പേര് മുന്നി എന്ന്. ഹലോ മാം, ജ്യോതി മാഡം എല്ലാം പറഞ്ഞിരുന്നു. ആ പിന്നെ കമല, നിങ്ങൾ എപ്പോഴും മുന്നിയുടെ അടുത്ത് തന്നെ ഉണ്ടാകണം. അവൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിടരുത്. അലർജിയുടെ കാര്യം പറയും. ശരി. ബൈ മോളെ. ബൈ ലീന. ബൈ. ബാദാം, പിസ്ത, വാൾനട്സ് ഇതുപോലത്തെ നട്സിലുള്ള ഒന്നും തന്നെ മുന്നി കഴിക്കാൻ പാടില്ല. അവള് കഴിക്കാതിരിക്കാൻ പ്രത്യേകം നിങ്ങൾ സൂക്ഷിക്കണം. അത് കഴിച്ചു കഴിഞ്ഞാൽ അവൾക്ക് അലർജിയായി ശ്വാസം കിട്ടാതെയാവും. പിന്നെ അത് വലിയൊരു പ്രോബ്ലമായി മാറും. നിങ്ങൾ വേണം സൂക്ഷിക്കാൻ. ഓക്കെ മാം. ഈ ഇൻഹേലർ എപ്പോഴും അവളുടെ കഴുത്തിൽ തന്നെ ഉണ്ടാവണം. അവളെങ്ങാനും ഊരിയ വീണ്ടും അത് ഇട്ടു കൊടുക്കുക. ഇനി വഴക്കുണ്ടാക്കി എന്നെ അറിയിച്ചാൽ മതി. മുന്നി, യു ഹാവ് ടു ലിസൺ ടു ഹർ. ഓക്കെ. ആന്റിയെ വെറുതെ ടോർച്ചർ ചെയ്യരുത്. ആന്റിക്ക് മോളുടെ സ്കൂൾ റൂം കാണിച്ചു കൊടുക്ക്. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ഞാൻ തന്നെ വിളിക്കാം. നിങ്ങളുടെ ബാഗ് മോളിലുള്ള റൂമിൽ വെച്ചാൽ മതി. ഓക്കെ മാം. ഇങ്ങോട്ടാ. വാവ്, നിന്റെ സ്കൂൾ റൂം അടിപൊളിയാണല്ലോ മുന്നി. പറഞ്ഞോ, എന്താ ചെയ്യണ്ടേ? പറഞ്ഞോ, എന്താ ചെയ്യണ്ടേ? നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. നമുക്ക് കളിക്കാം. കളിച്ചാ മതിയോ? എന്താ കളിക്കണ്ടേ? കള്ളനും പോലീസും. കള്ളനും പോലീസുമാണോ? അതെ. നീ പോലീസ്, ഞാൻ കള്ളൻ. നീ കണ്ണടച്ച് 10 വരെ കൗണ്ട് ചെയ്യ്. ഞാൻ പോയി എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. നീ വന്ന് എന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, റെഡി. 1 2 3. Five, six, seven, eight.
നീ ഇങ്ങോട്ടായി പോകുന്നേ? അതകത്ത് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വാ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട. ഓക്കേ, നോ ബ്രേക്ക്ഫാസ്റ്റ്. കമല, അവളെ ഒരു സെക്കൻഡ് പോലും ഒറ്റയ്ക്ക് വിടാൻ പാടില്ല, കൂട്ടിക്കൊണ്ട് പോവും. ഓക്കേ മാം, കം മുന്നി. ഏ മുന്നി, നിന്റെ അടുത്ത് കുറെ ബോർഡ് ഗെയിംസ് ഉണ്ടല്ലോ. ഏയ് മൊണപ്പൊളി, മൊണപ്പൊളി എനിക്ക് ഒരുപാട് ഇഷ്ടാ, വാ നമുക്ക് കളിക്കാം. എന്റെ അടുത്ത് ഇത്രയും ബോർഡ് ഗെയിംസ് ഉണ്ടെങ്കിൽ ഞാൻ മുറി വിട്ട് പുറത്ത് പോകുകയില്ല. ഏയ് നോട്ടി, ഞാൻ കണ്ടു കേട്ടോ. എന്താണെന്നറിയോ, അകത്ത് പോയി നോക്കാം. പ്ലീസ് കം സർ, ദിസ് ഈസ് യുവർ ടേബിൾ. താങ്ക് യു. താങ്ക് യു. മോളെ, മാക്ക് ആൻഡ് ചീസ്. Salad? Yes, please. One mac and cheese, two Caesars of salad, and bottle of best red wine, please. Thank you very much. Thank you. മോളെ, മമ്മിയും ഡാഡി ഒരു കാര്യം ചോദിക്കാണ്ടിരിക്കുക, ചോദിച്ചോട്ടെ. ഞങ്ങളെ മോൾക്ക് ഇഷ്ടമാണല്ലോ അല്ലേ? ഒത്തിരി ഇഷ്ടമാണോ? മമ്മിയും ഡാഡിയും അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നേ? മോളോടാ ചോദിച്ചേ, എന്തിനാ വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കുന്നേ? ശരി, അത് പോട്ടെ. കമല മാഡത്തിന് എന്തിനാ കരയിപ്പിച്ചേ? ഞാൻ കരയിപ്പിച്ചില്ല ഡാഡി,
മോളെ, മമ്മി താഴെയായിരുന്നു, ഞാൻ വീട്ടിലില്ലതാനും. അവരോടൊപ്പം നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ആര് കരയിപ്പിക്കാനാ? ഞാൻ കരയിപ്പിച്ചിട്ടില്ല ഡാഡി. നോക്കു മോളെ, നീ അല്ലെങ്കിൽ പിന്നെ ആരാ അവരെ കരയിപ്പിച്ച? ചേച്ചി ഇല്ല, ചേച്ചി ചെയ്യില്ല, ചേച്ചി മരിച്ചുപോയി. ചേച്ചി ഇങ്ങനെ വിവരക്കേടൊന്നും കാണിക്കില്ല. സ്റ്റോപ്പ് ഇറ്റ് മുന്നേ. ചേച്ചി എന്നെ പാത്രം കൊണ്ട് എറിഞ്ഞോ? സൈക്കിൾ കൊണ്ട് ഇടിച്ചു വീഴ്ത്തിയോ? അവളാ ചെയ്തത്. ഡാഡി കാരണം ചേച്ചി മരിച്ചു, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നെയും കൊന്നവളെ, അതുകൊണ്ടാ ഞാൻ വീട് വിട്ടു പോകുന്നത്. Okay, it's all done. Terrace sealed, back door sealed, veed mottam fully secured. Ende giran kaniyo kaniyo sir. Mole edengil or door open cheda alarm adikkum. 30 seconds ram code type edilengil nera police station like signal ethirikkum. Pinna 5 minute ram police gate il undavum. Adagonde endengil orkan pettiya code type eya. Got you naughty. ഞാൻ പിടികൂടിയത് കണ്ടില്ലേ മോളു? ഞാൻ കള്ളന്മാരെ പിടിച്ചാ എന്താ ചെയ്യാന്നറിയോ മോക്ക്? ജയിലിൽ അടച്ചു പൂട്ടിയിടും. മോളെയും ജയിലിൽ അടച്ചു പൂട്ടട്ടെ. വേണ്ട അങ്കിൾ. അപ്പൊ പിന്നെ കുസൃതി തരം കാണിക്കുവോ? കുസൃതി കുട്ടികൾക്ക് ഒരു ജയിലുണ്ട്, അതറിയോ മോൾക്ക്? അതിൽ പൂട്ടി വെക്കും. ഞാൻ കുസൃതി കാണിക്കില്ല അങ്കിൾ. അതെയോ? അപ്പൊ ഡാഡിയും മമ്മിയും പറയണ്ടല്ലോ നീ നോട്ടിയാണെന്ന്. അവര് കള്ളം പറയാ. കള്ളം പറയുന്നവർക്ക് ഒരു സെപ്പറേറ്റ് ജയിലുണ്ട് ഞങ്ങളുടെ അടുത്ത്, അതറിയോ? അപ്പൊ നമുക്ക് മമ്മി ഡാഡി അതിൽ അടച്ചു പൂട്ടാം. നീ ഗുഡ് കള്ളാണടി മോളെ. ലീല, കോഡ് മറന്നാ ടെൻഷൻ ആവണ്ട. സ്റ്റേഷൻ ഓവർ റൈഡ് ചെയ്ത് അലാം നമുക്ക് ഡിസേബിൾ ചെയ്യാം. താങ്ക്സ് വിനോദ്. ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ പറഞ്ഞോ. പോലീസിന്റെ ജോലി ഞാൻ വിട്ടിട്ട് മോളെ നോക്കിക്കൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ജോലിയല്ലേ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. സോറിടാ. ജസ്റ്റ് ജോക്കിംഗ് ഡൂഡ്. ശരി വരട്ടെ, ഓഫീസിൽ ആരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടേക്ക് കെയർ. ബൈ ബൈ. അത്ര തന്നെ, നമുക്കിനി വീട് വിട്ട് പോവാനേ പറ്റില്ല. എങ്ങനെ പോവാനാ? ഏത് ഡോർ ഓപ്പൺ ചെയ്താലും അലാം അടിക്കും. എന്താ ഐഡിയ? മമ്മി. എന്താ? ഡാഡി എവിടെ? വർക്ക്, ഓഫീസിലേക്ക് പോയിരിക്കുക. എനിക്ക് വിശക്കുന്നു. ലഞ്ച് റെഡിയാ, വാ. എന്താ ഉണ്ടാക്കിയേ? പരിപ്പ് ചോറും പൊട്ടറ്റോ ഫ്രൈയും. എനിക്ക് വേണ്ട, എനിക്ക് പിസ്സ വേണം. ഓർഡർ ചെയ്യ്. എന്താ പിസ്സ? ചീസ് പിസ്സ. ഹലോ, സ്വിഗ്ഗിയിൽ നിന്ന് വന്നിട്ടുണ്ട് മാഡം. അകത്തേക്ക് വന്നിട്ട് മാഡം. എന്താ ഇത്? പിസ്സ ബോക്സ് പറന്ന് വീണു മാഡം. ഷട്ട് അപ്പ്.
ഇതാണ് ഞങ്ങൾക്ക് തരാൻ പോകുന്നത്. നിങ്ങളുടെ സൂപ്പർവൈസറിന്റെ നമ്പർ ഇതാ. സോറി മാഡം, ഗിവ് മീ എ സൂപ്പർവൈസർസ് നമ്പർ. ഹലോ, എന്തിനാ പുറത്തു പോകാൻ നോക്കിയേ? സ്കൂട്ടിയിൽ എന്തിനാ കേറിയേ? നീ പറഞ്ഞ കേക്കില്ലല്ലേ? എത്ര പറഞ്ഞാലും നീ വീണ്ടും ഇത് തന്നെ ആവർത്തിക്കും. ഈവനിങ് ഡാഡി വരട്ടെ ഞാൻ പറയുന്നത്. പറ്റില്ല, നിനക്ക് ഡാഡിയെ കറക്റ്റ്. ഡാഡിയോട് ഞാൻ എല്ലാം പറയും. പ്ലീസ് മമ്മി, ഡാഡിയോട് പറയണ്ട, ഡാഡി എന്നെ അടിക്കും. ഞാൻ ഡാഡിയോട് പറയണ്ടെങ്കിൽ നിന്റെ ഈ ബാഡ് ബിഹേവിയർ ഒക്കെ ഒന്ന് നിർത്തണം. എന്താ അതിന് പറ്റുമോ? ആൻ ലുക്ക്ഡ് ഔട്ട് ദ കിച്ചൺ വിൻഡോ. ലൈഫ് ഹാഡ് ഫൗണ്ട് അനദർ ബെൻഡ് ഇൻ ദ റോഡ് ഫോർ ആഞ്ച്വലി. ഷി വോണ്ട് ദാറ്റ് വാട്ട് ഷി വുഡ് ഫൈൻഡ് നെക്സ്റ്റ് ലൈഫ് വുഡ് നെവർ ബി ദ സെയിം അഗെയിൻ ഫോർ ആൻ ഓഫ് ഗ്രീൻ ഗേബിൾസ്. ഞാൻ ബാഡ് ഗേൾ ആണോ മമ്മി? നോ മോൾ, അങ്ങനെയൊന്നും ആലോചിക്കണ്ട. നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. യു ആർ ദ ബെസ്റ്റ് ഗേൾ ഇൻ ദ ഹോൾ വേൾഡ്. ആർ യു ഓൾറൈറ്റ്? ഒന്ന് ഇൻഹേൽ ചെയ്യ. ഇങ്ങത്താ, ഇറ്റ്സ് എംപ്റ്റി. മരുന്ന് തീർന്നു. നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെ മമ്മി. ശരി, എന്നാ കേട്ടോ, ഞാൻ ഷോപ്പിങ്ങിന് പോയിട്ട് റീഫിൽ ചെയ്തിട്ട് വരാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് മമ്മി. മോനിയെ കാണുന്നില്ല. ഞാൻ ഇവിടെ അവളെ ഓർക്കിയത് ഇപ്പൊ കാണുന്നില്ല. അവൾ എവിടെ പോയിട്ടുണ്ടാവും? നീ കരയണ്ട, അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. മുന്നേ
മോർണിംഗ് സാർ. താനൊന്ന് മെയിൻ ഡോറിലേക്ക് വാ. ഓക്കെ സാർ. സാർ, നൈറ്റ് ഡ്യൂട്ടി ആരായിരുന്നു? ഞാൻ തന്നെയാ സാർ. മോള് പുറത്തിറങ്ങിയായിരുന്നു? ഇല്ല സാർ. താൻ ഉണർന്നിരിക്കുന്നോ? അതെ സാർ. മുന്നീത് എവിടെ പോയതാ രാജ്? അവക്ക് എന്താ സംഭവിച്ചത്? Say something, Raj. Say something. ഇതും അവളെവിടെ ഉപേക്ഷ പോയത്? ആസ്തു അറ്റാക്ക് വന്ന അവൾ എന്ത് ചെയ്യും രാജ്? കാണാൻ ഞാൻ തന്നെ ഓഫീസിൽ വരാന്ന് വിചാരിച്ചതാ. എന്താ പറ്റിയേ? വാ, അകത്ത് പോയി സംസാരിക്കാം. എന്തിയടാ, എന്താ പറ്റിയേ? മോനീസ് മിസ്സിംഗ് ആണ്. വാട്ട്? അതേടാ, രാത്രി ഉറങ്ങിയിരുന്ന കുട്ടിയാ, പക്ഷെ കാലത്ത് കാണുന്നില്ല. വീട്ടിൽ എല്ലായിടത്തും നോക്കിയോ? എല്ലായിടത്തും നോക്കി, എവിടെയും ഇല്ല. അലാറം അടിച്ചില്ലേ? ഇല്ലടാ. സി സി ടി വി ഫുട്ടേജ് നോക്കിയോ? അതും നോക്കി. നത്തിങ്, ജസ്റ്റ് മറഞ്ഞുപോയി. എന്ത്? എനിക്കതൊന്ന് കാണണം, എനിക്ക് കാണില്ലേ. ഇത് ഇന്നലെ രാത്രിയിലെ ഫുട്ടേജ്. ഇത് ലീന സൂപ്പർമാർക്കറ്റിൽ പോയി തിരികെ വരുന്നു. മുന്നിയുടെ മുറിയിൽ പോയി നോക്കിയിട്ട് അവൾ വന്ന് കിടന്നത്. ജസ്റ്റ് ഗോ ബാക്ക് എ ലിറ്റിൽ. Wait, let me do this. എന്താണ് ഇത്? ഒന്നൂർ പ്ലേ ചെയ്തേ. ലീന, ഇത് കണ്ടോ? കുറച്ചുകൂടെ പുറകോട്ട് പോയി നോക്കാം. My God. അവള് ചെയ്തില്ലെന്നാ പറഞ്ഞ്? ഞാനത് വിശ്വസിച്ചില്ല. ഇതൊരു ഓർഡിനറി മിസ്സിംഗ് കേസ് അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമ്മുടെ കണ്ണിൽപ്പെടാതെ ഒരു അൺവാണ്ടഡ് ഗസ്റ്റ് ആരോ ഉണ്ട്. അൺവാണ്ടഡ് ഗസ്റ്റ് ആര് എന്ന് പറഞ്ഞാ എന്താ? ഞങ്ങൾ എന്ത് ചെയ്യണം? പ്ലീസ് ഹെൽപ്പ് ചെയ്യടാ. പ്ലീസ് ഡു സംതിങ്. വിനു, മുനി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ലീന, നിങ്ങൾ രണ്ടുപേരും കുറച്ച് കാം ഡൗൺ ആയാൽ പറ്റൂ. വിൽ ഗെറ്റ് ടു ദ ബോട്ടം ഓഫ് ദിസ്. ഞാൻ ഒരു ഫോൺ ചെയ്യട്ടെ. കുറച്ച് ഡെലിക്കേറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യേ. ആദ്യം ശ്രേയ, ഇപ്പം മുന്നി. ഒരു ഭാഗത്ത് മർജറും നടക്കുന്നു. പ്രസിന് ഉത്തരം പറയാൻ കഴിയില്ല. എനിക്കെന്താ അതറിയില്ലേ, ഫോൺ എടുക്കുന്നില്ല. You sit tight. ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ടുവരാം. ആത്മാവ്. They feed on insecurities and fear in human being. ആത്മാക്കൾക്കും മൃഗങ്ങൾക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നെ തന്നെ എടുത്തോളൂ. നിങ്ങൾ പേടിച്ച് പേടിച്ച് അതിൻ്റെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ അത് കൂടുതൽ നിങ്ങളെ പേടിപ്പിക്കാൻ നോക്കും. നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ ധൈര്യമായിട്ട് പോവുകയാണെങ്കിൽ അതും നമ്മൾ മൈൻഡ് ചെയ്യില്ല. ആത്മാക്കളും അതേപോലെ തന്നെയാണ്. പേടിക്കുന്നവരെയാണ് അത് കൂടുതൽ പേടിപ്പിക്കുക. വീരുക്കളെയും മാനസികമായി വീക്കായിരിക്കുന്നവരെയാണ് ആത്മാക്കൾ ശല്യം ചെയ്യുക. See this example. Play the video.
ഇദ്ദേഹത്തിന്റെ പേര് രാമചന്ദ്രൻ. രാത്രി കട്ടില് പുറത്തിട്ടാണ് പുള്ളിക്കാരൻ കിടന്നുറങ്ങാറുള്ളത്. ചില ആത്മാക്കൾ ഇദ്ദേഹത്തോട് ചില കുസൃതികൾ കാണിക്കുന്നു. ഇക്കാര്യം മനസ്സിലാക്കിയ നമ്മുടെ സീനിയേഴ്സ് പ്രോജക്ട് ടേക്കപ്പ് ചെയ്തിരിക്കുന്നു. രാമചന്ദ്രൻ ഒരു ഐഡിയ കൊടുത്തു. അത്രേ ഉള്ളൂ, അന്ന് തൊട്ട് രാമചന്ദ്രന് യാതൊരു ശല്യവും നേരിടേണ്ടി വന്നിട്ടില്ല. ഇവരുടെ പേര് ലളിത. ഇവരുടെ ഹസ്ബൻഡ് ഇവരുടെ സിസ്റ്ററുമായിട്ട് ഇല്ലീഗൽ കോണ്ടാക്ട് ഉണ്ടെന്ന കാര്യം മനസ്സിലാക്കി പുറത്തു പറയാതെ അകത്ത് വെച്ച് നീറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സ്ത്രീയുടെ ഹസ്ബൻഡ് ഇവരെ എന്തും ടോർച്ചർ ചെയ്യുകയായിരുന്നു. ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ ആത്മഹത്യയാണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി തയ്യാറായി. മാനസികമായി വീക്കായിരുന്ന ലളിത ആത്മാവിന് നല്ലൊരു ഇരയായി മാറിയിരുന്നു. ആ ആത്മാവ് ലളിതയുടെ അകത്തേക്ക് പ്രവേശിച്ചു തന്റെ ഹസ്ബൻഡിനെയും അനിയത്തെയും കൊല്ലാമെന്ന് തീരുമാനിച്ചു. അതിനുശേഷം ലളിതയ്ക്ക് എന്തു പറ്റി സാർ? അത്രേ ഉള്ളൂ, ആ ആത്മാവ് ലളിതയെ വിട്ടു പോയിരിക്കുന്നു. ലളിതയെ കണ്ട് ഭയന്ന ഹസ്ബൻഡ് തിരിച്ചു വന്നിരിക്കുന്നു. രണ്ടുപേരും ഇപ്പോൾ ഒരുപാട് ഹാപ്പിയാണ്. ഈ രണ്ട് എക്സാമ്പിളിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അതെന്താണെന്ന് അറിയൂ? തീ. അവിടെ രാമചന്ദ്രൻ തീ വെച്ചത് കൊണ്ട് ആത്മാവ് ശല്യം ചെയ്യാതെ പോയി. രണ്ടാമത്തത് ലളിതയെ ഞാൻ ചൂട് വെച്ചത് കൊണ്ട് ആത്മാവ് അളിൽ നിന്ന് പോയിരിക്കും. ആത്മാവിന് തീ എന്ന് വെച്ചാൽ ഭയങ്കര പേടിയാണ്. നിങ്ങൾ ഒരുപാട് പേരെ കണ്ടുകാണും. നെറ്റിയിലൊരു ചെറിയ സ്കാർ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ പൂർവികർ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു പഴയ ടെക്നിക്കാണ്. അക്കാലത്ത് പ്രേതബാധകളെ വളരെ എളുപ്പത്തിൽ വരട്ടാനായി ഇങ്ങനത്തെ ചൂട് വയ്ക്കുന്ന ടെക്നിക്കാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ബീഡിയും സിഗരറ്റും സിഗാറും ഒക്കെ വലിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വേദങ്ങൾ നമ്മുടെ അടുത്ത് വരില്ല അല്ലേ? See you all next week. Thank you, sir. ഷെർലോക്ക് ഹോംസിന് ഡോക്ടർ വാട്സന്റെ ഹെൽപ്പ് ആവശ്യമുണ്ട്. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് വലിയൊരു പ്രോബ്ലത്തിലാണുള്ളത്. ഇതൊരു പോലീസ് മാത്രം ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമല്ല. പ്ലീസ് കം. താങ്ക് യു. ഹലോ പവൻ കുമാർ. രാജ്, മൈ വൈഫ് ലീന. ഹായ്. ഹലോ. വിനോദ് എല്ലാം പറഞ്ഞിരുന്നു. ഷാൾ വി ഗോയിൻ? യെസ് പ്ലീസ്. നിങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് എത്ര നാളെ കാണും? ഒരു 4-5 days ആയി കാണും. മുന്നിക്കൊന്നും സംഭവിക്കില്ല ലീന, നീ പേടിക്കണ്ട. കുട്ടിയെ നിങ്ങൾ അവസാനമായിട്ട് എപ്പോഴാണ് കണ്ടത്? ഇവിടെ വെച്ച ഞാനാ അവളെ ഉറക്കിയത്. സാധാരണ കുട്ടികൾ ഒളിച്ചു കളിക്കാറുണ്ട്, അങ്ങനെ എന്തെങ്കിലും ചെയ്തായിരുന്നു? ഇല്ല. പക്ഷേ ഈ വീട്ടിൽ വന്നതിന് ശേഷം ഒന്ന് രണ്ട് തവണ പുറത്തു പോകാൻ ശ്രമിച്ചിട്ടുണ്ട്. പുറത്തു പോകാനോ? വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ 2-3 തവണ ശ്രമിച്ചിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് പിന്നീട് അങ്ങനെ ഉണ്ടായിട്ടില്ല. വീട് മൊത്തം CCTV ക്യാമറ ഉണ്ടല്ലോ, എനിക്കതിൻ്റെ ഫുട്ടേജ് കാണാൻ പറ്റുമോ?
ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നത് ഇതൊരു ആത്മാവിന്റെ പണിയാണെന്നാണ്. കുട്ടി പതിന്റെ അടുത്താണുള്ളത്. പക്ഷെ ശർമ്മ, ആത്മാവാണെങ്കിൽ മുന്നേ എന്തിനു വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുപോകണം? എങ്ങോട്ട് കൊണ്ടുപോയതായിരിക്കും? എന്തിനു കുട്ടി കൊണ്ടുപോയെന്ന് മനസ്സിലാക്കിയാൽ കൊണ്ടുപോയത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. എനിവേയ്സ്, എനിക്കൊന്ന് ചെക്ക് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഞാൻ മേലെ പോയിട്ട് താഴെ വരാം. നിങ്ങൾ എന്നെ ക്യാമറയിൽ ചെക്ക് ചെയ്തോളൂ. സെക്യൂരിറ്റി ക്യാമറ വീട്ടിലെ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ടില്ല. ഒരുപാട് ബ്ലൈൻഡ് സ്പോട്ട് ഉണ്ട്. ആ ബ്ലൈൻഡ് സ്പോട്സ് ഒഴി വരികയാണെങ്കിൽ ക്യാമറയിൽ ഒരിക്കലും കാണില്ല. അലാറം അടിക്കാതെ വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിഞ്ഞു? വീട്ടിന്റെ പുറകിലുള്ള സെർവന്റ് എൻട്രൻസ് ആയിരിക്കാം. ആ ഒരു ഡോറിലും മാത്രം എന്തുകൊണ്ട് സെക്യൂരിറ്റി അലാറം ഫിക്സ് ചെയ്തില്ല? സെക്യൂരിറ്റി അലാറം കണക്ട് ചെയ്തിട്ടില്ലേ? ഇവിടെ സെർവൻസ് ഇല്ലാത്തതുകൊണ്ട് ആ ഡോർ ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അത് സെക്യൂരിറ്റിയുടെ മിസ്റ്റേക്ക് ആയിരിക്കും. ഞങ്ങളും ശ്രദ്ധിച്ചില്ല. ഈ ഒരു മിസ്റ്റേക്കാണ് ആത്മാവിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നത്. ഈ ആത്മാവിന് ശരിക്കും പറഞ്ഞ പവർ മാത്രമല്ല, ഇന്റലിജൻസും ഉണ്ട്. എനിവേയ്സ്, നിങ്ങൾ ഈ വീട്ടിൽ വന്നതിന് ശേഷം കുട്ടിയുടെ ബിഹേവിയറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടായിരുന്നു? ഐ മീൻ, വീട് വിട്ട് പുറത്തു പോകാൻ ശ്രമിച്ചെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല. അത് മാത്രമല്ലാതെ എന്തെങ്കിലും സ്ട്രേഞ്ച് ആയിട്ട് ബിഹേവിയറിൽ, സംസാരത്തിൽ, അങ്ങനെ എന്തെങ്കിലും? മുന്നി വളരെ ചെറുപ്പം തൊട്ടേ മൂഡി ചൈൽഡാ. കുറെ കഴിയുമ്പോൾ മാറുമെന്നാ കരുതി. പക്ഷെ ഈ വീട്ടിൽ വന്നതിന് ശേഷം അവൾ കൂടുതൽ അനുസരണക്കേട് കാണിക്കാൻ തുടങ്ങിയപ്പോ ഞാൻ അവളെ രണ്ടു മൂന്ന് തവണ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടതല്ലേ, ഒന്നും അവള് ചെയ്തതല്ല. പക്ഷെ എന്റെ മൂത്ത മോളെ ഞാനാണ് കൊന്നതെന്ന് അവൾ വിശ്വസിക്കുന്നു. അതുകൊണ്ടായിരിക്കാം അവൾക്ക് എന്നോട് ഈ ദേഷ്യം. നിങ്ങളുടെ മൂത്ത മകൾ എങ്ങനെ? ഷി വാസ് എ ക്രോണിക് ആസ്തമാറ്റിക്. സ്വിമ്മിംഗ് പൂളിൽ ആസ്തമാറ്റിക് വന്ന് വി ലോസ്റ്റ് ഹർ. മുന്നിക്കും സെയിം പ്രോബ്ലം ഉണ്ട്. ഐ എം സോറി. ഷുഗർ ക്ലോക്ക് എന്തെങ്കിലും കഴിക്കണം. വീട്ടിൽ കുക്കീസ്, ബിസ്ക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ? ഐ എം നോട്ട് ഷുവർ. റിലാക്സ്, ഞാൻ നോക്കിക്കോളാം. സ്നേക്ക് ബാർ, പെർഫെക്റ്റ്. ഇതിൽ ഒരുപാട് നട്ട്സ് കേട്ടിട്ടുണ്ടാവും. ഷുഗർ ഉള്ളപ്പോ ചോക്ലേറ്റ് കഴിക്കാവോ? ബോർഡർ ലൈൻ. ഇതുപോലത്തെ എമർജൻസി സമയത്ത് ചോക്ലേറ്റ് കഴിക്കുന്നതിൽ തെറ്റില്ല. ആൻഡ് ഈ നട്ട്സിൽ എനർജി ഒരുപാട് ഉണ്ടാവും. മുന്നിൽ നട്ട്സ് കഴിക്കാനേ പാടില്ല, അഥവാ കഴിച്ചാൽ ആസ്മ പെട്ടെന്ന് ട്രിഗർ ആവും. അപ്പൊ ഇതാർക്ക? നിങ്ങൾക്കാണോ? ഐ എം സോറി. നോ നോ, ഞാനും ലീനയും ചോക്ലേറ്റ് കഴിക്കുകയില്ല, വാങ്ങിക്കുകയില്ല. അപ്പൊ ഇതാർക്ക്? അകത്തൊരു ബോക്സ് തന്നെ ഉണ്ടല്ലോ. സ്നീക്കേഴ്സ് ഫുള്ളി ലോഡഡ് വിത്ത് നട്ട്സ്. ദാറ്റ്സ് ഫണി. ഞങ്ങൾ ചോക്ലേറ്റ് വാങ്ങിക്കാറേയില്ല, നട്ട്സ് ഉള്ളത് ഒരിക്കലും മേടിക്കില്ല. Thank you.
ആരോ ഇത് ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നലെ ലീന സ്റ്റോറി പോയിരുന്നു ഇൻഹീലർ റീഫിൽ ചെയ്യാൻ വേണ്ടി. ചോക്ലേറ്റ് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ചിലപ്പോൾ കഴിക്കാൻ തോന്നിക്കാണും. പിന്നെ ബോക്സ് ഓപ്പണിലായിരുന്നു, ആരോ രണ്ട് പീസ് എടുത്ത് കഴിച്ചിട്ടുണ്ട്. നോ സർ, ലീന ഹേറ്റ്സ് ചോക്ലേറ്റ്. ഒരു മിനിറ്റ്, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. ഫോൺ എടുക്കുന്നില്ല. ലീന, 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 ഇന്നലെ ചോക്ലേറ്റ് ബോക്സ് എന്തിനാ വാങ്ങിച്ചേ? നിന്നോട് ചോദിച്ചേ. ലീന, മനുഷ്യന്റെ അകത്തുള്ള ആത്മാവ്, ആത്മാവിന്റെ അകത്തുള്ള മനുഷ്യൻ. Whatever you want to call it. What? 95 കിലോ ഉണ്ട് ഞാൻ. എത്ര ഈസി ആയിട്ട് എന്നെ പൊക്കി നിലത്തടിച്ചത്. ആത്മാവ് ഒരു നീരാവി പോലെയാണ്. അതിനൊരു ബൗണ്ടറി ഇല്ലെങ്കിൽ പവർ ഉണ്ടാവില്ല. പുറത്ത് കാണുന്ന നീരാവിക്കും മാക്സിമം അതിനത്ര വലിയ പവർ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അതേ പ്രഷർ കുക്കറിലുള്ള നീരാവിക്കും സ്റ്റീം എഞ്ചിനിലുള്ള നീരാവിക്കും എത്ര പവർ ഉണ്ടെന്നറിയോ? ആ പവർ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും. ആ നീരാവി പോലെ തന്നെയാണ് ആത്മാവ്. മനുഷ്യന്റെ ശരീരം ഒരു പ്രഷർ ചാമ്പർ പോലെയാണ്. ശരീരത്തുള്ള ആത്മാവിന്റെ പ്രഷർ അകത്തിരിക്കുമ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. യുവർ വൈഫ് ഈസ് അണ്ടർ പൊസഷൻ മിസ്റ്റർ രാജ്. ഈ ആത്മാവിനെ അവരെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ സാധിക്കും. ലീനയുടെ ദേഹത്ത് ആത്മാവ് കയറിയിട്ടുണ്ടെന്നോ? ഏത് ആത്മാവ്? ആരുടെ ആത്മാവ്? നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ എന്റെ കയ്യിൽ ഉത്തരങ്ങളില്ല രാജ്. ബട്ട് ഐ എം ഷുവർ ആത്മാവാണ് നിങ്ങളുടെ കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്? നിങ്ങളുടെ മൂത്ത മകൾ മരിച്ചിട്ട് എത്ര കാലമായി? അതെന്തൊരു ചോദ്യം? അങ്ങനെയെങ്കിൽ എന്റെ മൂത്ത മോള് ശ്രേയയാണോ എന്റെ ഭാര്യയുടെ ദേഹത്ത് കയറി മുന്നിലോളെ കൊണ്ടുപോയിരിക്കുന്നത്? ഐ എം ട്രൈങ് ടു കണക്ട് ദി ഡോട്സ് മിസ്റ്റർ രാജ്. ഇപ്പം നമ്മുടെ ആവശ്യം മുന്നി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. ഞാൻ കണ്ട സി സി ടി വി ഫുട്ടേജ്, ക്യാമറ ഇല്ലാത്ത ബ്ലൈൻഡ് സ്പോട്ട്സ്, ഇപ്പൊ ലീനയെ കാണുമ്പോൾ ചില ഡോട്ട്സ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ആത്മാവിനെ മുന്നേ പുറത്തു കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളുടെ വൈഫിന്റെ ശരീരത്തിൽ കയറി പുറത്തു കൊണ്ടിരിക്കുകയാണ്. യെസ്. അങ്ങനെയെങ്കിൽ ലീന മുന്നേ? ഐ എം അഫ്രൈഡ് ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ്. ഇന്നലെ രാത്രി നിങ്ങളുടെ വൈഫ് ആ ബ്ലൈൻഡ് സ്പോട്ട് വഴി മുന്നേ പുറത്തു കൊണ്ടുപോയിരിക്കുകയാണ്. ആത്മാവിന്റെ കൺട്രോൾ ഉള്ളത്. ഇന്നലെ രാത്രി മുന്നേ അവളാണ് കാറിൽ ഇങ്ങോട്ടോ കൊണ്ടുപോയിരിക്കുന്നത്. എനി ഐഡിയ വേ? ഇൻഹേലർ റീഫിൽസിന് വേണ്ടിയിട്ട് അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയതാണെന്നാ പറഞ്ഞത്.
you later. മുന്നേ എവിടെയാന്നുള്ള എന്തെങ്കിലും വിവരം കിട്ടിയോ രാജ്? മനസ്സിലാവും, ഇനി കുറച്ച് നേരത്തിനുള്ളിൽ എല്ലാം മനസ്സിലാവും. സർ, കിരൺ, ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോയും അഡ്രസ്സും വാട്സാപ്പ് ചെയ്തിട്ടുണ്ട്. ആ അഡ്രസ്സിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ആ ഫോട്ടോയിലുള്ള ആള് റീസെന്റ് ആയിട്ട് അവിടെ വന്നോ ഇല്ലയോ എന്ന് ചോദിക്കും. യെസ് സർ. This is life. അവൾ എവിടെയാണോ എന്തോ, അവൾക്കൊന്നും പറ്റാതിരിക്കട്ടെ. ഓ ഗോഡ്, എന്നെ കൊണ്ട് ഇത് സഹിക്കാനാവുന്നില്ല. പ്ലീസ് അവളെ കണ്ടുപിടിക്ക് രാജ്. പ്ലീസ് ഫൈൻഡ് ഹർ. എന്താ സാർ ഇതൊക്കെ? ഇതെന്താണെന്ന് എന്നോട് ചോദിക്കരുത്. ഇപ്പൊ ആത്മാവാകത്തില്ല. ആത്മാവ് പുറത്തു പോയതിനു ശേഷം പിന്നെ ഒന്നും തന്നെ ഓർമ്മയുണ്ടാവില്ല. മുന്നേ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് അവൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? ആത്മാവ് പുറത്തു പോയി കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയുണ്ടാവില്ലെന്ന് പറഞ്ഞു കേട്ടില്ലേ? ഓർമ്മയില്ല, അതെങ്ങനെ പോകാനാണ്? എന്നാ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. പോയി ആ ചോക്ലേറ്റ്സ് എന്തിനാ വാങ്ങിച്ചതെന്നൊന്ന് ചോദിച്ചു നോക്ക്. ഞാനോ? ഞാൻ ചോദിക്കില്ല, സാർ ചോദിക്കും. ഞാനെന്തിനു ചോദിക്കണം? നിങ്ങളുടെ വൈഫല്ലേ, നിങ്ങൾ പോയി ചോദിക്ക്. എന്റെ വൈഫ് തന്നെയാ, സ്പെഷ്യലിസ്റ്റ് നിങ്ങളല്ലേ, നിങ്ങൾ പോയി ചോദിക്ക്. സ്പെഷ്യലിസ്റ്റ് ഞാൻ തന്നെയാ, പക്ഷെ നിങ്ങളുടെ വൈഫ്. പ്ലീസ്, താനിങ്ങനെ പേടിച്ചാൽ എങ്ങനെയാണോ? പ്ലീസ്. നിങ്ങളോടൊന്ന് ചോദിക്കണം, സ്നിക്കർ ചോക്ലേറ്റ്സ് ഫ്രിഡ്ജിൽ എങ്ങനെ എത്തിയെന്ന് പറയാൻ പറ്റുമോ? എന്റെ മോളെ കാണുന്നില്ല, എന്റെ മനസ്സ് പിടിക്കുക. അവൾ എവിടെയാന്നൊന്ന് പറയൂ പ്ലീസ്. ഈ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സിനെ കുറിച്ച് പിന്നെ സംസാരിച്ച പോരെ, എനിക്ക് എന്റെ മോളെ വേണം പ്ലീസ്. ദൈവം എന്റെ മോളെ എനിക്ക് തിരിച്ചതാ. കണ്ടില്ല, മറന്നുപോയിരിക്കുന്നു. അവർക്കിപ്പോ ഒന്നും ഓർമ്മയില്ല. This is stupid. ഞാൻ തന്നെ പോയി ചോദിക്കാം. ലീന, രാത്രി മുന്നേ എങ്ങോട്ടാ കൊണ്ടുപോയത്? എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയത്? മുന്നേ എവിടെയാണെന്ന് ആത്മാവിനെ അറിയോ? അവൾ എവിടെയാണെന്ന് അറിയുന്നത് വരയ്ക്കും ആത്മാവാക തന്നെ ഉണ്ടായിരിക്കണം. ഒരു പക്ഷെ ആത്മാവ് പുറത്തെങ്ങാനും പോയാ ഉണ്ണിയെ പിന്നെ കണ്ടുപിടിക്കാൻ പറ്റില്ല. രാത്രി മുന്നേ നീ എങ്ങോട്ടാ വിളിച്ചോണ്ട് പോയേ? പറയി ലീന. Thank you.
എവിടെയാണ് പോയി ഒളിച്ചിരിക്കുന്നത്? മര്യാദയ്ക്ക് പുറത്തേക്ക് വാ. മുന്നേ എവിടെയുണ്ടെന്ന് പറയേ പ്ലീസ് ലീന. ഇവരെ ഇതിനു മുന്നേ ഇവിടെ വെച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാർ, ആർ യു ഓക്കെ? എങ്ങനെയെങ്കിലും ലീനയെ സ്റ്റീം റൂമിലേക്ക് കൊണ്ടുപോവാ. ആ ഫോട്ടോയിൽ കാണുന്ന ലേഡി ഈ സൂപ്പർ മാർക്കറ്റിലെ റെഗുലർ കസ്റ്റമർ ആണ്. ലാസ്റ്റ് 4-5 ഡേയ്സ് ആയിട്ട് അവരും ഇങ്ങോട്ട് വന്നിട്ടില്ലെന്ന പറയുന്നേ. ഓക്കേ. എടാ രാജ്കുമാർ, എവിടെയാടാ പോയി ഒളിച്ചിരിക്കുന്നത്? ഇന്നത്തോടെ നിന്റെ കഥ തീർന്നടാ. ഏയ്, പുറത്തേക്ക് വാ. മുന്നേ എവിടെയുണ്ട് ലീന? സാർ, നിങ്ങൾക്കൊരു ഫോൺ നമ്പർ അയച്ചിട്ടുണ്ട്. ലാസ്റ്റ് 4-5 ഡേയ്സിൽ അതിന്റെ ലൊക്കേഷൻ എല്ലാം നിങ്ങൾ ട്രേസ് ചെയ്യുക. ഫോൺ ഓപ്പറേറ്ററിന്റെ പ്രഷർ കൊടുക്കുക. ഓക്കെ സാർ. മൊബൈൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തു സർ. ഫൈനൽ ലൊക്കേഷൻ നിങ്ങളുടെ വാട്സാപ്പിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ട്രാക്ക് ചെയ്ത മൊബൈൽ നമ്പറിന്റെ
തൊട്ടടുത്ത് മറ്റൊരു നമ്പറും കൂടി ഉണ്ടായിരുന്നു സർ. അതാരുടെ നമ്പറാ? രാജ്കുമാരന്റെ നമ്പർ. പറയ് മുന്നി എവിടെയാണെന്ന് പറയ്. മുന്നി എന്താ ചെയ്തെന്ന് പറയ്. അതിനു മുമ്പ് ഇവൻ എന്നെ എന്താ ചെയ്തെന്ന് ചോദിക്ക. അപ്പൊ നീ ആരാണ്? അത് അവൻ അറിയാവുന്നതാ. പറഞ്ഞു കൊടുക്ക് നീ എന്നെ എന്താ ചെയ്തെന്ന്. മുന്നിയെ നീ ഇങ്ങോട്ട് വിളിച്ചോട്ട് പോയേ. നമുക്ക് ആകെയുള്ളത് മുന്നി മാത്രമല്ലേ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സഹിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടല്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അച്ഛനമ്മ എന്നെ ഇതുപോലെ തന്നെ അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാതെ അവിടെ പേടയെന്നുണ്ടാവും. നീ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുന്നി ഒരു കൊച്ചുകുട്ടിയല്ലേ, അവൾ എവിടെയുണ്ടെന്ന് പറയില്ലീന. മുന്നി മരിക്കാൻ പോവാടാ. നല്ല ഉറക്കത്തിലാ എഴുന്നേക്കുമ്പോ അവക്ക് നല്ലോണം വിശക്കും. അടുത്ത് കുറെ ചോക്ലേറ്റ്സും ഉണ്ടാവും. അതവള് കഴിക്കും. അത് കഴിച്ച് അവള് മരിക്കും. ഉറപ്പായും മരിച്ചിരിക്കും. പ്ലീസ് ലീന, അങ്ങനെയൊന്നും പറയല്ലേ. നമ്മുടെ മോളല്ലേ. ഉണ്ണി എവിടെയുണ്ടെന്ന് പറയേ. പറയലീന, പ്ലീസ് പറയ. ഉണ്ണി എന്ന് എവിടെയാണ് വെച്ചിരിക്കുന്നത് പറയ. ടെമ്പറേച്ചർ ഇപ്പോൾ ഡേഞ്ചർ ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചു നേരം കൂടി ഇങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ലീനയുടെ ശരീരത്തിന്റെ ആത്മാവ് പുറത്തു. അത് പെട്ടെന്ന് പറഞ്ഞാൽ അവൾ പുറത്തു കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ലീനയ്ക്ക് അതൊരു വലിയ പ്രോബ്ലം ആയി മാറും. എന്റെ അച്ഛനും അമ്മയ്ക്ക് എന്നെ നഷ്ടപ്പെട്ടു പോയതാ. എന്റെ ബോഡി പോലും കിട്ടാത്ത വിധം ചെയ്തില്ല നീ. പറയടാ, എന്റെ ഡെഡ് ബോഡി നീ എന്താ ചെയ്തത്? നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പറയടാ, എന്റെ ഡെഡ് ബോഡി എവിടെയാണെന്ന് പറ. Do you know anything about this? അറിഞ്ഞാ ഇത്രയും പെട്ടെന്ന് പറഞ്ഞിരിക്കുന്നത് ലീന വലിയ പ്രോബ്ലത്തിനാണ്. വാതിൽ തുറന്ന് ആദ്യമൊക്കെ പുറത്തു പോയി കഴിഞ്ഞ പിന്നെ നമുക്ക് ലീനയെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അത് നീ ആരാണ്? എന്റെ പേരെന്താ? പറയാ, പറയാനാ പറഞ്ഞത്? നീ ഇപ്പൊ പറയുന്നുണ്ടോ ഇല്ലയോ? പറയാ, മുന്നേ എവിടെയാണ് ചെയ്യുന്നത്? നിന്റെ പേരെന്താണ്? പറയാ. എന്താന്ന് പോയി നോക്ക്.
രാജ്, എന്തു പറ്റി? Who is this Janvi? സാർ, ഈ രാജ്കുമാറിന്റെ വീട്ടിലെ ഹോം സെക്യൂരിറ്റി സിസ്റ്റം ഡിസേബിൾ ചെയ്യും. ഓക്കെ സാർ. ഒന്ന് പെട്ടെന്ന് പറയൂ, ലീന ഒരുപാട് നേരം അകത്തിരിക്കാൻ പാടില്ല. She's getting cooked inside, man. ആരാണ് ഈ ജാൻവി? മദജറിന്റെ തലേന്ന് രാത്രി തൊട്ട് ജാൻവിയെ കാണുന്നില്ല. അവളുടെ പേരൻസ് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനമായിട്ട് ജാൻവിയോടൊപ്പം നീയാണ് ഉണ്ടായിരുന്നത് രാജ്. Who is this Janvi, damn it? എന്റെ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ്, എന്റെ എംപ്ലോയി മരിച്ചുപോയി. ഞാൻ കാരണം. നിങ്ങൾ കാരണം? എങ്ങനെ? മാനേജ്മെന്റ് ട്രെയിനിയായി ജോയിൻ ചെയ്യാൻ വേണ്ടി ഓഫീസിലേക്ക് ഇന്റർവ്യൂവിന് എത്തിയതായിരുന്നു. I was stupid. Stupid. നിനക്ക് റെക്കമെൻഡേഷൻ എഴുതി തന്ന പ്രൊഫസർ നിന്നെ ഇവിടെ ജോലിക്കെടുത്തില്ലെങ്കിൽ എന്നെ പോലൊരു പമ്പര വീട്ടിൽ ആരും ഉണ്ടാവില്ലെന്നാ പറഞ്ഞിരിക്കുന്നു. എന്നെ കണ്ടിട്ട് നിനക്കൊരു ഫൂൾ ആണെന്ന് തോന്നുന്നുണ്ടോ? No, sir. Sorry, sir. Don't be sorry. He's right. നിന്നെ എന്റെ കമ്പനിയിൽ ചേർത്തില്ലെങ്കിൽ എന്നെ പോലൊരു പമ്പര വീട്ടിൽ ആരും ഉണ്ടാവില്ല. വെൽക്കം അബോട്ട്. താങ്ക് യു സർ. അതിനടുത്ത ദിവസമാണ് മെർജ് നടക്കാനിരുന്നത്. എന്റെ ലൈഫിലെ തന്നെ ബിഗ്ഗസ്റ്റ് അച്ചീവ്മെന്റ്. ഈ മെർജറിന് വേണ്ടി നമ്മൾ എത്രമാത്രം അധ്വാനിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകളാണ്. കൺസിഡർ ആയിട്ട് നോട്ട് ചെയ്യും. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ് ടു ഗോ റോങ്. സീ യു ടുമോറോ. ഗുഡ് നൈറ്റ്. ആ ജാൻവി, ആ സ്പീച്ച് ഒന്ന് എനിക്ക് മെയിൽ ചെയ്യണം. ഓക്കെ സർ. താങ്ക് യു. മോളെ, നീ വീട്ടിലെത്തിയല്ലോ അല്ലേ? ഇല്ലമ്മേ, ഓഫീസിലുള്ളത്. കുറച്ച് ജോലിയുണ്ട്. ശരി, നീ എന്തെങ്കിലും കഴിച്ചോ? ഇല്ലമ്മേ, ജോലി കഴിഞ്ഞ് സൂപ്പർമാർക്കറ്റിൽ പോയി എന്തെങ്കിലും വാങ്ങിച്ചോളാം. ശരി അമ്മേ, വീട്ടിൽ പോയിട്ട് ഞാൻ കോൾ ചെയ്യാം. നിനക്ക് എന്ത് പറ്റി? രണ്ടു ദിവസമായിട്ട് എന്നെ കാണുമ്പോ മുഖം തിരിക്കുകയാണല്ലോ. സോറി സർ. ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കണ്ട. എനിക്ക് നിന്നെ എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയില്ലേ. സർ പ്ലീസ്, എന്നെ വെറുതെ വിടണം. സാർ എനിക്ക് തരുന്ന സ്പെഷ്യൽ അറ്റൻഷനെ കുറിച്ച് ഓഫീസിൽ എല്ലാരും സംസാരിക്കുന്നു. സാറിന്റെ സ്പീച്ച് മെയിൽ ചെയ്തു. What's wrong with you? നിനക്ക് എന്താ പ്രോബ്ലം? പ്രായം കൂടിയതുകൊണ്ടാണ്. എന്നെ ഒന്ന് തൊട്ടു നോക്ക. ശരിക്കും നീ ഇപ്പൊ എന്താ ആലോചിക്കുന്നത്? കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടെന്നോ? അത് വേറെ, ഇത് വേറെ. ആരെന്തു പറഞ്ഞാലും നീ അത് കാര്യമാക്കണ്ട. ഈ മർജർ കഴിഞ്ഞ ശേഷം നമ്മൾ ഒരുമിച്ച് താമസിക്കാനുള്ള ഏർപ്പാടുണ്ടാക്കാം. ആ പ്ലാൻ വ്യക്തമായി പറഞ്ഞാലേ നിനക്ക് മനസ്സിലാവും എനിക്ക് നിന്നെ എന്തുമാത്രം ഇഷ്ടമാണെന്ന്. ഞാൻ നിന്നോടല്ലേ സംസാരിക്കുന്നത്, എന്തിനാ ഫോൺ? Janvi, stop! Janvi!
What's wrong with you? Janvi? Janvi? ഒരു സെക്കൻഡ് കൊണ്ട് എന്റെ ജീവിതമാകെ തകിടം മറിഞ്ഞുപോയി. നേരം വെളുത്താൽ മൾട്ടി മില്യൺ ഡോളർ മെർജർ. ലീന, എന്റെ ഫാമിലി, എന്റെ ജീവിതം പൂർണ്ണമായും എന്റെ കൈവിട്ടുപോയ അവസ്ഥ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. I'm so sorry. സെന്റ് ജോസഫ് സെമിട്രിയിലുണ്ട്. ഐ എം സോറി ജാൻവി. ഇപ്പൊ പറയ, മുന്നേ എവിടെയുള്ളത്? മുന്നേ എവിടെയാണെന്ന് പറയ. ഐ എം സോറി. ജാൻവിയുടെ ആത്മാവ് ലീനയുടെ അകത്തേക്ക് പോയിട്ട് രാജനെന്തിനെ ടോർച്ചർ ചെയ്ത് ബോഡിയിൽ നിന്ന് ലൈഫ് പോയതിനു ശേഷം ആത്മാവ് താൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നെന്ന് വിചാരിച്ച് കാറിൽ നിന്ന് എസ്കേപ്പായി ഒരുപാട് ദൂരം പോകാൻ ശ്രമിച്ചു. Oh.
തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവിടെ അവളുടെ ബോഡി ഉണ്ടായിരുന്നില്ല. ജാൻവിക്ക് താൻ മരിച്ചുപോയതിനേക്കാളും അവളെ കാണാത്തത് കൊണ്ട് അവളുടെ അച്ഛനെ ഉള്ളിൽ വിഷമിച്ചത് കണ്ടാണ് അവൾക്ക് ഒരുപാട് വിഷമമായത്. അവളെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അവളുടെ ബോഡി എവിടെയാണെന്ന് അവളുടെ അച്ഛനെയും അമ്മയെ അറിയിക്കാനായി തന്റെ ജീവനെ പോലെ കാണുന്ന സ്വന്തം മകളെ കാണാതായ രാജൻ എങ്ങനെയുണ്ടാവുന്നത് കാണിക്കാൻ ശ്രമിച്ചു. ആ വേദന എന്താണെന്ന് അറിഞ്ഞാല് രാജ് സത്യം പറയുള്ളെന്ന് വിചാരിച്ചു. അവളുടെ ബോഡി എന്തായി എവിടെയാണെന്നുള്ളത് രാജന് മാത്രമേ അറിയൂ. ചെയ്ത തെറ്റ് ഒരിക്കലും അവൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് അവൾ രാജിനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവളുടെ ബോഡി എവിടെയാണെന്ന് തന്റെ പാരന്റ്സിന് കാണിച്ചു കൊടുത്ത ജാൻവിയുടെ ആത്മാവിന് ശാന്തി കിട്ടും. ജാൻവി സ്പിരിറ്റ് വാസ് ലുക്കിംഗ് ഫോർ ക്ലോഷർ. ഐ തിങ്ക് ഷീ ഫൗണ്ട് ഇറ്റ്. അതുകൊണ്ടാണ് സർ ഇതുപോലുള്ള കേസുകളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടിരുന്നത്. താങ്ക് യു വെരി മച്ച്. നിങ്ങൾ മാത്രം വെറുതെയാണോ ഒരേ കേസിൽ രണ്ട് കേസില് സോൾവ് ചെയ്തത്? അല്ല, ജാൻവി മിസ്സിംഗ് കേസിൽ രാജു ഒരു കാരണമാണെന്ന് എങ്ങനെ മനസ്സിലായി? ജാൻവിയുടെ പാരന്റ്സ് കംപ്ലൈന്റ് ചെയ്തു. ജാൻവി രാജിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അവരോട് ചോദിക്കാന്ന് വിചാരിച്ചു. അപ്പോഴാണ് മോൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞത്. എനിക്ക് പിന്നെ ചോദിക്കാനും പറ്റിയില്ല. എന്താണേലും അവനാള് ക്ലവറാണ്. സത്യത്തിൽ നമ്മൾ ബോഡിയെ എവിടെയാണോ അന്വേഷിക്കാത്തത് അവിടെ അവൻ പോയി ഒളിപ്പിച്ചു. ഒളിപ്പിച്ചതിന് ശേഷം ഓഫീസിൽ വന്ന് സി സി ടി വി ഫുട്ടേജ് എല്ലാം മാറ്റിയിരിക്കുന്നു. ജാൻവിയുടെ ഫോണിൽ നിന്ന് ഓഫീസിലേക്ക് ഒരു ലീവ് ലെറ്റർ അയച്ചിരിക്കുന്നു. ജാൻവിയുടെ ഫോണിന്റെ സിഗ്നൽ ഡെഡായെങ്കിലും അവന്റെ ഫോൺ അവന്റെ അടുത്ത് ഉണ്ടെന്നുള്ള കാര്യം രാജ് ശ്രദ്ധിക്കാണ്ട് പോയി. ലീന വരാം. ഓരോ ചെറിയ കാര്യത്തിലും ഒരാൾ ചെയ്യുന്ന വളരെ ചെറിയൊരു മിസ്റ്റേക്കാണ് ഇങ്ങനെ പല കേസുകളും ക്ലോസ് ചെയ്യാൻ സഹായിക്കുന്നത്. എങ്ങനെ നോക്കിയാലും ഇതൊരു ആക്സിഡന്റ് കേസല്ലേ, മർഡർ കേസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ എന്താ ചെയ്യാനിരിക്കുന്നത്? അത് നാളെ നമ്മള് കോടതിയിൽ കാണാനിരിക്കല്ലേ. അതെന്താണ്, നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ കോർട്ടിലേക്ക് അയക്കാൻ പോകണോ? ഒരു പോലീസുകാരന്റെ ജോലി ഞാൻ ചെയ്തു, ഇനി ഒരു ഫ്രണ്ടിന്റെ ജോലിയും ചെയ്യേണ്ടി വരും. ഇൻസ്പെക്ടർ,